നമസ്കാരം. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജീവിത പങ്കാളി മുഖാന്തരം അനുഭവത്തിൽ വന്ന് ചേരുവാനുള്ള അവസരം, കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും അതിലുപരി കുടുംബത്തിൽ സമാധാന അന്തരീക്ഷത്തിനും സംജാതമാകുവാനുള്ള യോഗമുണ്ട്. ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനിടയുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരുമെങ്കിലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. അസുഖങ്ങൾക്ക് ചെറിയ തോതിൽ ശസ്ത്രക്രിയ വേണ്ടിവരും. വിശ്രമം വേണ്ടിവരുന്നതിനാൽ മാർച്ച് മാസം കഴിവോളം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ സാമ്പത്തികമായിട്ടുള്ള ക്ഷയാവസ്ഥകളെല്ലാം പരിഹരിച്ച് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കുവാനും വിതരണ മേഖലകളിൽ വിപുലീകരിക്കുവാൻ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും യോഗമുണ്ട്. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനുള്ള യോഗമുണ്ട്. പദ്ധതി ആസൂത്രണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഫലപ്രദമായി തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജന, പ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവ ഉണ്ടായിത്തീരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പുതിയ കാർഷികമായിട്ടുള്ള സമ്പ്രദായം ആവിഷ്കരിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഏതൊരു കാര്യവും വളരെ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് ഗുണകരമായിത്തീരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഉദര നീർദോഷ രോഗപീഠകൾക്ക് ആദ്യം പറഞ്ഞ വിധത്തിൽ ചില ചികിത്സകളൊക്കെ ലഭിക്കാത്തതിനാൽ ദേഹത്തിന് ഉതകുന്ന വിധത്തിലുള്ള ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഒരു പക്ഷേ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുള്ള ഓർമ്മ വന്നു ചേരുന്നതും അവധിയെടുത്ത ദേവാലയ ദർശനത്തിനായിട്ട് ദൂരദേശ യാത്ര വേണ്ടി വരുവാനും യോഗം കാണുന്നുണ്ട്. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് മകൻ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ വഴിയൊരുക്കും. നമസ്കാരം.